ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് ഹെദി. ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആട്ടോ, സയൻസ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്താലോ? അപ്പോൾ ഞാൻ ആദ്യത്തെ ഗ്ലാസ്സിൽ എടുത്തേക്കുന്നത് ഹോട്ട് വാട്ടറാണ്, രണ്ടാമത്തെ ഗ്ലാസ്സിൽ എടുത്തേക്കുന്നത് കോൾഡ് വാട്ടറാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്. പിന്നെ ആ മൂടിയത ഭാഗത്ത് ഞാൻ ബലൂണും ഫിക്സ് ചെയ്ത് വെച്ചു. കണ്ടില്ല, ഞാൻ ഒരു ബോട്ടിലിൻ്റെ മേലെ ബലൂണ് വെച്ചിട്ട് ആദ്യത്തെ ഗ്ലാസ്സിലിടുമ്പോൾ ആ ബലൂണ് വീഴ്ത്തു വന്നത് രണ്ടാമത്തെ ഗ്ലാസ്സിൽ വരുമ്പോൾ ചുങ്ങിക്കിടന്നു. അതങ്ങനെ ഇത് മാജിക്കൊന്നല്ല കേട്ടോ, ഇതിൻ്റെ പിറകിലൊരു സയൻസ് ഉണ്ടായ ഞാൻ പറഞ്ഞുതരാം. ആ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റ് എനർജി ഈ കുപ്പിയുടെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്താൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ എന്താവുക, അതിൻ്റെ വോളിയൂം എക്സ്പാൻഡ് ആവും. അപ്പോൾ ആ ഗ്യാസിന് ഈ കുപ്പിയുടെ അകത്ത് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത് കാരണം ആ ഗ്യാസ് ആ ബലൂണിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയാൽ അത് കാരണമാണ് ഈ ബലൂൺ ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിലെടുത്തപ്പോൾ ബലൂണ് ചുങ്ങിയത്. കാരണം ഞാൻ രണ്ടാമത്തെ ഗ്ലാസ്സിലെടുത്തത് കോൾഡ് വാട്ടറാണ്. അപ്പോൾ ഈ ഹോട്ട് വാട്ടറിന് ഗ്യാസ് മോളിക്യൂൾസിന് കിട്ടിയ ഹീറ്റ് എനർജി ഈ കോൾഡ് വാട്ടറിന് നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ടാൽ ആ ഗ്യാസ് മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്തതൊക്കെ കംപ്രസ് ആവും. കംപ്രസ് ചെയ്താൽ ആ ബലൂണിലുള്ള എയറൊക്കെ തിരിച്ചു കുപ്പിയിലേക്ക് വരും. കുപ്പിയിലേക്ക് വന്നാലാണ് ആ ബലൂണ് ചുങ്ങിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണം. സോ ബൈ ബൈ.